ഹായ് കൂട്ടുകാരെ, ഐ ആം ഷാന, നിങ്ങളുടെ സ്വന്തം റിഷാന നജീബ്. വെൽക്കം ടു ഷാനാസ് ഫുഡ് ഗാലറി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് പഞ്ചസാര ലായനിയാക്കാൻ വേണ്ടിയിട്ട് തിളക്കാൻ വെച്ചു കൊടുക്കണം. ഏകദേശം 500 ml വാട്ടറാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 400 g പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് അവിടെ തിളക്കുന്ന നേരം കൊണ്ട് അതേപോലെ ഇപ്പുറം വേറൊരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കാം ഗുലാബ് ജാമുന് വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 3 cup നിഡോ പാൽപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കുക. അപ്പം ഇതൊരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാനീ കാണിക്കുന്ന അളവിൻ്റെ നേരെ പകുതി എടുത്താലും മതി. ഞാനിവിടെ 3 cup പാൽപ്പൊടിക്ക് 1 cup മൈദ, 1.5 tbsp RKG നെയ്, 1 tsp ബേക്കിംഗ് പൗഡറും പിന്നെ 1.5 tbsp RKG നെയ്. അപ്പം ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ആദ്യം തന്നെ വേണ്ടത്. ആ ഒരു പാൽപ്പൊടിയിലും മൈദയിലും ബേക്കിംഗ് പൗഡറിലും ആ ഒരു നെയ്യ് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ വേണ്ടത്. പിന്നെ അതിലേക്ക് 1 cup പാല് ചേർത്ത് അതിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു നെയ്യിൻ്റെ അംശം ഇതിലേക്ക് പൊടിയിലേക്ക് ഫുള്ളായിട്ട് യോജിച്ച് കിട്ടുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 pinch സാഫ്രോണാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് കുങ്കുമപ്പൂ. അപ്പം നിങ്ങൾക്ക് ഓറഞ്ച് ഫുഡ് കളറാണോ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പം നല്ലൊരു യെലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം സാഫ്രോണും കൂടി ഉണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇനി നമ്മുടെ പഞ്ചസാര ലായനി കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് 1/2 മുറി പുളിനാരങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പുളിനാരങ്ങ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചസാര സിറപ്പ് ഉറച്ചു പോവില്ല, അല്ലെങ്കിൽ പഞ്ചസാര ഉറച്ചിട്ട് ഇതൊരു ക്രിസ്റ്റൽ പരുവത്തിലാകാനും സാധ്യതയുണ്ട്. ഇനി അപ്പം പുളിനാരങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മൂടിയിട്ടിട്ട് അവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡോ പാലൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം 3 cup പാൽപ്പൊടി, 1 cup മൈദ, ഈ ഒരളവിന് 1 cup പാലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ 1/2 cup ആദ്യം ഒഴിച്ചു കൊടുത്ത് അത് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ബാക്കിയും കൂടി ചേർത്തിട്ട് നല്ലൊരു മാവാക്കിയിട്ട് എടുക്കാനാണ് പോകുന്നത്. അപ്പം ഇത് കൈവച്ച് എത്രത്തോളം നല്ല മയത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം മയത്തിൽ കുഴച്ചെടുക്കുക. അപ്പം ആ ഒരു പാല് ആ ഒരു ഡോന് കണക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഉറച്ചൊരു ഡോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ക്രാക്കൊന്നും വീഴാതെ ഇതുപോലെ നല്ല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ മാറ്റി വെക്കേന്ന്. അപ്പം ഏകദേശം പകുതിയോളം ബോള് ഉരുട്ടി കഴിയുമ്പോഴേക്ക് എണ്ണ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറമേ പെട്ടെന്ന് കളറ് മാറുകയും ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. അപ്പം ഇതുപോലെ അടിയിൽ വന്നിട്ട് തന്നാലെ തീൻ്റെ ചൂടിന് ബോള് പൊങ്ങി വരുന്നതാണ് കറക്റ്റ് ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനൊരു 5-8 എണ്ണം ഇട്ട് കൊടുത്തത് തന്നാലെ പൊങ്ങി പൊങ്ങി കളർ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് കളർ മാറിയെടുത്തത് ഞാൻ അതേ സ്പോട്ടിൽ തന്നെ പഞ്ചസാര ലായനിയിൽ ചേർത്ത് കൊടുക്കേന്ന്. അപ്പം പൊരിച്ച ഉടനെ തന്നെ മാറ്റി വെക്കുക, ആ ഒരു ചൂടുള്ള സിറപ്പിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി തണിയണമെന്നൊന്നും ചൂടാറണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേപോലെ ബാക്കി മുഴുവനായിട്ട് പൊരിച്ചെടുക്കേന്ന്. അപ്പം ഇത് ഈ ഒരു ചൂടോടെ നമുക്ക് കഴിക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റിയായ ഒരു ഡെസേർട്ട് ഐറ്റമാണ് ഗുലാബ് ജാമുൻ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഡോ തയ്യാറാക്കുന്ന സമയം ഓയിലും പഞ്ചസാര ലായനിയും
തയ്യാറാക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടതാണല്ലോ. ഇനി അതിലേക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് പിസ്താഷ്യും ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പം ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ നല്ലോണം വേവും കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ചൂടോടെ തന്നെയാണ് കഴിക്കുന്നത്. ഇനി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചിട്ട് തണുപ്പിച്ചിട്ടും നിങ്ങൾക്ക് കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ പിസ്തയോ പിന്നെ ബദാമോ അണ്ടിപ്പരിപ്പോ ഏതാണ് നിങ്ങൾക്കിഷ്ടം അത് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളു കണ്ടോ, നല്ല പാകത്തിന് വെന്തിട്ടില്ലേ. അപ്പം ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും രണ്ട് മൂന്ന് പേർക്കെങ്കിലും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. നന്ദി, നമസ്കാരം.